Hi, my dear students, welcome back to online chalkboard. Number in the 118th page. That's the construction of quadrilaterals. In the 118th page, la trapezium is a heading. We will learn a simple thing. പിന്നെ പാരലലോഗ്രാം വന്നു അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാരലലോഗ്രത്തിനകത്ത് റോംബസ് പഠിച്ചായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോ ട്രപീസിയത്തിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ടീച്ചർ ഐസോസെലസ് ട്രപീസിയം എന്ന് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഐസോസെലസ് ട്രപീസിയത്തിന്റെ കാര്യം പറയുന്നത് പിന്നെയാണ് നോൺ ഐസോസെലസ് ട്രപീസിയത്തിന്റെ കാര്യം പറയുന്നത് എന്തായിരിക്കും ഐസോസെലസ് എന്ന് പറയുമ്പോൾ ഐസോസെലസ് ട്രയാംഗിൾസ് ആണെന്നൊക്കെ നമ്മൾ പറയല്ലേ ഐസോസെലസ് ട്രയാംഗിൾസ് ആവുമ്പോൾ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും രണ്ട് സൈഡുകൾ സെയിം ആയിരിക്കും അതിൻ്റെ ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഐസോസെലസ് ട്രയാംഗിളിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഐസോസെലസ് ട്രപീസിയം ഉണ്ട് ഐസോസെലസ് ട്രപീസിയം ആകുമ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് സൈഡ്സ് നോൺ പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരും അതാണ് ഐസോസെലസ് ട്രപീസിയം വരുന്നത് അതായത് ഇപ്പം നമ്മൾ ഇവിടെ ടീച്ചർ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫിഗറിനകത്ത് നിന്ന് ഈ ഫിഗറിൽ എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് രണ്ട് ഫിഗേഴ്സ് ജോയിൻ ചെയ്തതുപോലെ തോന്നും അല്ലേ ഇതൊരു ട്രയാംഗിളാണ് ഫസ്റ്റത്തെ ഒരു ട്രയാംഗിളും ഇതെന്താണ് ഒരു പാരലലോഗ്രാമുമാണ് ഇതൊരു ട്രയാംഗിളും ഇതൊരു പാരലലോഗ്രാമുമാണ് ഈ ട്രയാംഗിളിന് ഒരു പ്രത്യേകതയുണ്ട് ദിസ് ഈസ് എൻ ഐസോസെലസ് ട്രയാംഗിൾ ഐസോസെലസ് ട്രയാംഗിളാണ് കാരണം ഈ സൈഡും സെയിം ആണ് അങ്ങനെ വരുമ്പോൾ ഈ ബേസ് ആംഗിൾസും സെയിം ആയിരിക്കും ഓക്കെ ഇതൊരു ഐസോസെലസ് ട്രയാംഗിളും ഇതൊരു പാരലലോഗ്രാമുമാണ് അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സും തമ്മിൽ കൂടി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ലൈൻ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈനോട് നമ്മളൊന്ന് മാറ്റി എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഫിഗർ പറയുന്ന പേരെന്താണ് ആ ഇതൊരു ട്രപീസിയമാണ് ഇതൊരു ട്രപീസിയം ആണ് അതുപോലെ തന്നെ ഇതൊരു ഐസോസെലസ് ട്രപീസിയം ആണ് ഐസോസെലസ് ട്രപീസിയം പറയുമ്പോൾ ഈ സൈഡും ഇതും അതായത് ഇതിനകത്ത് ട്രപീസിയത്തിൻ്റെ പ്രത്യേകത എന്താ ആ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് അതർ പെയർ ഈസ് നോട്ട് പാരലൽ അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡുകൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തല്ല പാരലൽ അല്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുന്നതാണ് ട്രപീസി എന്ന് പറയുന്നത് അല്ലേ ട്രപീസിയത്തിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ ട്രപീസിയത്തിന് പിന്നെ വേറൊരു ഇതുണ്ട് ഇതൊരു ഐസോസെലസ് ട്രപീസിയം ആണ് ഐസോസെലസ് ട്രപീസി ആകാനായിട്ടുള്ള കാരണം ഐസോസെലസ് ട്രയാംഗിൾ നമ്മൾ പറയുമ്പം ആ ട്രയാംഗിളിൻ്റെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ച് കഴിഞ്ഞാൽ അത് ഐസോസെലസ് ആകുമ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് അതുപോലെ തന്നെ ഈ ബേസ് ആംഗിൾസും ഈക്വൽ ആണ് അതുപോലെ ഒരു ട്രപീസിയം ഐസോസെലസ് ആണെന്ന് പറയുമ്പം അതിൻ്റെ ഈ നോൺ പാരലായിട്ടുള്ള സൈഡുകളുണ്ടല്ലോ നോൺ പാരലൽ ഇത് പാരലൽ അല്ല കാരണം ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയാണ് ഇത് തമ്മിൽ എവിടെയും ജോയിൻ്റ് ആവും അപ്പോൾ അത് പാരലൽ അല്ല അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വലും ആണ് അതുപോലെ തന്നെ ഈ ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിട്ട് വരും അപ്പോൾ ഇതെന്താണ് ഐസോസെലസ് ട്രപീസിയം എന്നാണ് നമ്മളിതിന് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ട്രപീസിയം ഐസോസെലസ് ട്രപീസിയം എന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഈ രണ്ട് സൈഡുകളും സെയിം ആയിട്ട് വരാത്ത കേസുകൾ വരും അപ്പോൾ അവിടെയാണത് നോൺ ഐസോസെലസ് ട്രപീസിയംസ് ആകുന്നത് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇപ്പോൾ ഇങ്ങനെയും വരച്ചു ഇങ്ങനെയൊക്കെ വരാം അല്ലേ അപ്പോൾ ഇതൊരു ഈ ഫിഗറിനകത്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രപീസിയം ആണ് കാരണം ഇതിൻ്റെ ഈ രണ്ട് ലൈൻസും പാരലലാണ് പക്ഷേ ഇത് രണ്ടും നോട്ട് പാരലലാണ് പക്ഷേ നോൺ പാരലലാണ് പക്ഷേ ഇതെന്തല്ല സെയിം അല്ല ഒരെണ്ണം ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ടും ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ടും വന്നിരിക്കുന്നത് ഇതിൻ്റെ സെയിം അല്ല അപ്പോൾ അതൊരു ഐസോസെലസ് ട്രപീസിയം അല്ല പക്ഷേ ഇതെന്താണ് ഐസോസെലസ് ട്രപീസിയം ആണ് അപ്പോൾ നമുക്കൊരു ഒരു ട്രയാംഗിളും ഒരു പാരലലോഗ്രാമും കൂടെ ചേർന്നാൽ നമുക്ക് ചേർത്ത് വെച്ചാൽ എന്താകും ഒരു ട്രപീസിയം ഉണ്ടാക്കാനായിട്ട് പറ്റും അത് നോൺ ഐസോസെലസ് ആണെങ്കിലും ഐസോസെലസ് ആണെങ്കിലും ട്രപീസിയം നമുക്ക് ട്രയാംഗിള് പ്ലസ് പാരലലോഗ്രാം ട്രയാംഗിളും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ട്രയാംഗിൾ ഇവിടെ ഒരു ട്രയാംഗിളുണ്ട് ഇവിടെ നമുക്കൊരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിളോ അങ്ങനെ ഫോർ സൈഡ്സുള്ള ഒരു ഫിഗർ കൂടെ കൂടി കഴിയുമ്പോൾ അതൊരു ട്രപീസിയം ആകുന്നുണ്ട് അപ്പോൾ അത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് ടീച്ചർ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസോസെലസ് ട്രപീസിയത്തിൻ്റെ ഭാഗം ക്ലിയർ ആയെന്നാണ് അർത്ഥം അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ട്രപീസിയം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക റോംബസ് തമ്മിലുള്ള ട്രപീസിയം റോംബസ് പാരലലോഗ്രാം ട്രയാംഗിൾ റെക്റ്റാംഗിൾ ഇതെല്ലാം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഡിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ ഒന്നും മാറിപ്പോകാതെ നിങ്ങളുടെ മനസ്സിലത് അങ്ങനെ വെച്ചേക്കുക കേട്ടോ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ
നിങ്ങളെ ട്രപ്പീസ് എന്താണെന്നൊക്കെ ജസ്റ്റ് കുഞ്ഞായിട്ട് നിങ്ങൾ ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ധാരണയൊക്കെ ട്രപ്പീസിയത്തെ പറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. Adjacent sides 6 cm, 3 cm and the angle between them is 50 degree. Question ഇത്രയേ തന്നിട്ടുള്ളൂ. ഒരു ഐസോസെൽസ് ട്രപ്പീസിയം വരയ്ക്കണം. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് 6 cm 3 cm. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓപ്പോസിറ്റ് ഒന്നും ആയിരിക്കത്തില്ല. അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് 6 cm ആണെങ്കിൽ ഇത് 3 cm. അങ്ങനെയായിരിക്കും വരുന്നത്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയാൻ തന്നിട്ടുണ്ട്? 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ട്രപ്പീസിയം വരയ്ക്കണം. ഒരു ഐസോസെൽസ് ട്രപ്പീസിയം നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ 6 cm വരയ്ക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് 50 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് അത് 3 cm മെഷർ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അറിയണമെങ്കിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമുക്ക് ആംഗിൾ എത്രയാണ്? ഓക്കെ, ഇവിടെ 50 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ 50 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് 50 ഡിഗ്രി ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 50 ഡിഗ്രി എടുക്കുക. കാരണം ഐസോസെൽസ് ട്രപ്പീസിയം ആണ്. ഐസോസെൽസ് ട്രപ്പീസിയത്തിന് ഇത് 3 cm ആണെങ്കിൽ ഇതും 3 cm ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 50 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 50 ഡിഗ്രി എടുത്ത് 3 എടുത്തിട്ട് അവിടെ നിന്ന് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഐസോസെൽസ് ട്രപ്പീസിയം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എളുപ്പം വരയ്ക്കാം. ഫസ്റ്റ് അത് ഈ 6 cm നമ്മൾ ഒരു സൈഡ് താഴത്തെ സൈഡ് 6 cm നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 6 cm കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഈ 50 ഡിഗ്രി എടുക്കുക, ഇവിടെ 3 cm എടുക്കുക. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടറിൽ നമുക്ക് 50 ഡിഗ്രി എടുക്കാം. 50 ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. യെസ്, ഇനി നമുക്കിവിടെ 3 cm മെഷർ ചെയ്യണം. അതിന് മുമ്പ് പ്രൊട്രാക്ടർ തിരിച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഒരു 50 ഡിഗ്രിയും കൂടെ ഇവിടെ എടുത്ത് വെച്ചേക്കാം. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 50 ഡിഗ്രി വേണ്ടത്. അപ്പം നമുക്കിത് ഫുള്ളിൻ്റെ ആവശ്യം വരത്തില്ല. നമുക്ക് 3 cm എടുത്ത് കഴിയുമ്പം അത്രയും മതി നമുക്ക്. യെസ്, അപ്പം നമുക്കിവിടാണ് 3 cm കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് വേണം? ഈ 3 cm എന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കിട്ടി, എന്ത് കിട്ടി? ഐസോസെൽസ് ട്രപ്പീസിയം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് 6 cm ആൻഡ് 3 cm, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ട്രപ്പീസി ഇതാണ്. വരയ്ക്കുന്നത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ആൻ ഐസോസെൽസ് ട്രപ്പീസിയം വിത്ത് ഇറ്റ്സ് പാരലൽ സൈഡ്സ് 4 cm ആൻഡ് 6 cm, നോൺ പാരലൽ സൈഡ്സ് 3 cm ഈച്ച്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയുള്ളത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഡ്ജസൻ്റ് സൈഡുകളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോസെൽസ് ട്രപ്പീസിയം തന്നെയാണ്. അപ്പോൾ ഇതൊരു ഐസോസെൽസ് ട്രപ്പീസിയം ആണ്. പാരലൽ സൈഡ്സ് 4 cm 6 cm. അപ്പോൾ ഇത് 6ഉം ഇത് 4 cm. നോൺ പാരലൽ സൈഡ്സ് 3 cm ഈച്ച്. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ആംഗിൾസ് തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ കേസാണ്. നമ്മൾ ഫസ്റ്റത്തെ കേസിനകത്ത് നമുക്ക് രണ്ട് സൈഡുകളും അഡ്ജസൻറ്റ് സൈഡുകളും അതിനിടയിലുള്ള ആംഗിളും തന്നാൽ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് ഈ ആംഗിൾ 60 ഡിഗ്രി ആകാം, അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റുകൾ മാറാം. അപ്പോഴൊക്കെ നമുക്ക് ഇത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് 2 adjacent സൈഡ്സും ഇൻ ബിറ്റ്വീൻ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഐസോസെൽസ് ട്രപ്പീസിയം വരയ്ക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 4 sides തന്നിരിക്കുന്നത്, 4 വശങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ വശങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
ഐസോസ്ലസ് ട്രപ്പീസ് നമ്മൾ വരയ്ക്കണം. ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ഇപ്പം ഐസോസ്ലസ് ട്രപ്പീസിയാണ്. ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് 4 and 6. അടിയിലത് നമുക്ക് 6 എന്ന് കൊടുക്കാം. ഐസോസ്ലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇതേപോലെയൊക്കെ വരച്ച് ഇത് 6 ആണെങ്കിൽ ഇത് ഇത് 4 cm. പിന്നെ ഇത് രണ്ടും 3 cm വീതം. അപ്പോൾ റഫ് ഫിഗറായി. ഇനി നമ്മൾ നോക്കുക, 6 cm നമുക്ക് വരയ്ക്കാം അല്ലേ. 6 cm വരയ്ക്കാം, പക്ഷെ നമുക്ക് ആംഗിൾ അറിയില്ല. നമുക്ക് ആംഗിൾ അറിയില്ല. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 cm ആണെന്ന് മാത്രം അറിയാം. നമുക്ക് ഈ റഫ് ഫിഗറിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം, നമുക്കിവിടെ 6 cm നമുക്ക് വരയ്ക്കാം, പക്ഷെ നമുക്ക് 3 cm നമ്മളിവിടെ എടുത്താലും നമുക്കത് ആംഗിൾ കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം ഇവിടെയാണേലും അതുപോലെ തന്നെ, നമുക്ക് സൈഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പാരലൈൻ ആണ് മേളിൽ പോകുന്നതെന്ന് വെച്ച് നമ്മൾ പാരലൈൻ വരച്ചാലും നമുക്ക് കറക്റ്റ് 3 cm എങ്ങോട്ടാണ് അതിൽ വരയ്ക്കേണ്ടതെന്നുള്ളത് നമുക്ക് അറിയില്ലാതെ വരും. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ 3 cm ഉണ്ടല്ലോ, ഈ 3 cm, ഈ 3 cm പാരലലായിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ പാരലായിട്ട്, ഈ 3 cm പാരലായിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രയാംഗിളും കിട്ടും, ഇവിടെ ഒരു പാരലോഗ്രാം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 cm മാറിയിട്ട്, ഇവിടെ ഈ 6 cm മാറിയിട്ട് ഇത് 4 ആകുമ്പം ഇവിടെ എത്ര വരും? 4 വരും. ടോട്ടൽ 6 ആയിരുന്നു, അപ്പോൾ ഇതെത്ര വരും? 2 എന്ന് വരും. ക്ലിയർ ആയോ? എങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്കിപ്പോൾ ഒരു ട്രയാംഗിളും കിട്ടി, ഇതൊരു ഐസോസ്ലസ് ട്രയാംഗിളും കിട്ടി, ഇവിടെ ഒരു പാരലലോഗ്രാമും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഐസോസ്ലസ് ട്രയാംഗിൾ വരയ്ക്കാം. കാരണം ഇത് 3 cm ആണെങ്കിൽ ഇത് 3 cm ആണല്ലോ. അപ്പം ഈ 2 cm എടുത്തിട്ട് 3 cm വരുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു, ഇവിടുന്ന് 3 cm വരുന്ന രീതിയിൽ മറ്റൊരു ആർക്ക് വരച്ചു. അപ്പോൾ നമുക്കൊരു ട്രയാംഗിൾ കിട്ടി. എന്നിട്ട് ആ ട്രയാംഗിളിൽ നിന്ന് ഇവിടെ നിങ്ങോട്ട് 4 cm വരുന്ന രീതിയിൽ ആർക്ക് വരയ്ക്കുക, ഇവിടെ നിങ്ങോട്ട് നമുക്ക് നീട്ടി 4 cm എടുക്കുക, ദെൻ ഇവിടുത്തെ 4 cm നിന്ന് 3 cm ഉള്ള ആർക്ക് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പം നമുക്ക് നോക്കാം. അതായത് ഇത്രയാണ് തന്നിരിക്കുന്നത്, ഒരു ട്രപ്പ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഇങ്ങനെ ഒരു ട്രപ്പീസിയെ നമുക്ക് തന്നിട്ട് നമ്മളോട് ഈ ട്രപ്പീസിയെ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 4 വശങ്ങളും തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ ആംഗിൾസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 3 cm ഉള്ള ഒരു അല്ലേ ഒരു ഇതുണ്ട്. അപ്പോൾ ആ 3 cm വെച്ചിട്ട്, അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ കണ്ട ട്രപ്പീസി എന്ന് പറയുമ്പോൾ അതൊരു ട്രയാംഗിളും ഒരു പാരലോഗ്രാമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ ഇതിനോട് പാരലായിട്ട് തന്നെ ഒരു ലൈൻ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് 3 cm ആണെങ്കിൽ ഇതും 3 cm എന്ന് കിട്ടും. പിന്നെ ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതും 4 വരും. ടോട്ടൽ 6 cm ആണ്. ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരയ്ക്കാൻ പറ്റുന്നത് ഈ ട്രയാംഗിൾ നമുക്ക് വരയ്ക്കാനറിയാം. ആ ട്രയാംഗിളിൽ നിന്ന് ബാക്കി ആംഗിൾസ്, ബാക്കി സൈഡ്സ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ആർക്കൊക്കെ വരച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പം വേണ്ടിയത് 6 cm നമുക്ക് നേരെ അങ്ങ് വരയ്ക്കാം. 6 cm അതിനകത്ത്, സോറി, നമുക്ക് ഫസ്റ്റ് 6 cm നീളത്തിൽ വരച്ച് വെക്കാം. യെസ്, ഇത് 6 cm ആണ്. അതിനകത്ത് നമുക്ക് 2 cm ആണ് നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് വേണ്ടിയത്. അപ്പം 2 cm ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 2 cm. ഇനി നമുക്ക് 3 cm നമ്മുടെ കോമ്പസിലെടുക്കുക. അതുപോലെ തന്നെ 3 cm, ഓക്കെ, 3 cm കോമ്പസിലെടുക്കുക. കാരണം ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. ഇപ്പം ഇവിടുന്ന് 3 cm എടുത്തു, ഒരു ആർക്ക് വരച്ചു. ഇവിടുന്നും 3 cm എടുത്തു, ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം നമുക്ക് ഈ ഐസോസ്ലസ് ട്രയാംഗിൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ ഇത്രയും പാർട്ടായി. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും കിട്ടണം. അപ്പോൾ ഇത് 4 cm ആണ്, ഇത് 3 cm ആണ്. അപ്പോൾ 3 cm ഉള്ളത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 3 cm എന്ന് പറയുമ്പം അത് ഈ ഇവിടുന്ന്, അതായത് നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ളത് 3 cm ആണ്. അപ്പോൾ ആ 3 cm നമ്മൾ ഇവിടുന്ന് എടുത്ത് ഒരു ആർക്ക് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 cm ആണ് വേണ്ടത്. അപ്പോൾ 4 cm എടുത്തു, ഇവിടെ നിന്ന്
4 cm ഇങ്ങനെ നമ്മൾ ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്തു അതിനു ശേഷം നമുക്ക് ഈ പോയിന്റും ഈ ആർക്കുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്ത പോയിന്റും ഈ പോയിന്റും ആയിട്ട് ലൈൻ വരയ്ക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ വരയ്ക്കാം ഇനി നോക്കിയേ ഫിഗറിലേക്ക് ഇവിടെ എന്താ നമുക്ക് കിട്ടി എന്താണ് കിട്ടിയിരിക്കുന്നത് ഒരു ഐസോസ്ലസ് ട്രപീസിയം അതായത് നമ്മൾ ഈ ഈ ഈ ഫിഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐസോസ്ലസ് ട്രപീസിയം ആണ് അപ്പോൾ ഈ ഐസോസ്ലസ് ട്രപീസിയത്തിൻ്റെ ഇത് 2 cm ഇത് 4 cm ഇതും 4 cm ഇനി ഇത് 3 cm ആൻഡ് ദിസ് ഓൾസോ 3 cm അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഐസോസ്ലസ് ട്രപീസിയം അതായത് 4 sides നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക 4 sides തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ഐസോസ്ലസ് ട്രപീസിയം വരയ്ക്കാം അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തേനകത്ത് ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റത്തെ രീതിയിൽ നമ്മൾ അല്ലാത്ത ആംഗിൾസ് ഒക്കെ എടുത്ത് തന്നെ നമ്മൾ വരച്ചു ഇവിടെ നമുക്ക് 4 sides മാത്രമായിരുന്നു തന്നിരുന്നത് അപ്പം നമ്മളിതിനെ ട്രയാങ്കിൾ ആയിട്ട് ഫസ്റ്റ് അപ്പോൾ ട്രയാങ്കിൾ ആക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ റഫ് ഫിഗർ വരച്ച് ഇത് വരച്ച് നോക്കി ഒക്കെ അളവെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഐസോസ്ലസ് ട്രപീസിയം എന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാം അടുത്ത് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതൊക്കെ പുസ്തകത്തിനകത്ത് തന്നെ ഉള്ളതാണ് പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 121 കേട്ടോ പേജ് നമ്പർ 121 ഈ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിനകത്ത് തന്നെ ഉണ്ട് പക്ഷേ നമുക്ക് ഇത് ചെയ്ത് നോക്കണം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ക്യാൻ യു ഡ്രോ ദ ട്രപീസിയം ഷോൺ എബോ ഈ മേളിൽ തന്നിരിക്കുന്ന ട്രപീസിയം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത മെഥേഡ് ഈ ട്രപീസിയത്തിനകത്ത് എന്താണ് ഇതൊരു ഐസോസ്ലസ് ട്രപീസിയം ആണ് കാണുമ്പോഴേ എങ്ങനെ അറിയാം ഈ 2 sides സെയിം ആണ് ഐസോസ്ലസ് ട്രപീസിയം ആണ് ഇനി തന്നിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് 4 sides മെഷർമെൻറ്റും നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾസ് ഒന്നുമില്ല 4 vertices നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ 4 vertices വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 4 vertices തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് ആ നമുക്ക് തന്നിരിക്കുന്ന ഈ സൈഡിലെ 4 cm പാരലലായിട്ട് നമ്മളൊരു ലൈൻ ഇവിടെ അങ്ങോട്ട് വരയ്ക്കും അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിളും ഒരു പാരലലോഗ്രാമും കിട്ടും അല്ലേ അപ്പോൾ നമുക്കത് ഫസ്റ്റ് നമുക്ക് അത് വരയ്ക്കാം അപ്പോൾ അതിനായിട്ട് ടീച്ചർ ഈ ഇത് റഫ് ഫിഗർ ആയിട്ട് അങ്ങ് എടുക്കുവാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് റഫ് ഫിഗർ ആയിട്ട് അതൊന്ന് ബുക്കിലേക്ക് വരച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ടീച്ചർ ഇങ്ങനെ എടുത്തപ്പം ഡോട്ടഡ് ലൈനായിട്ട് അങ്ങ് വരച്ചേക്കാം അപ്പോൾ എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കും ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ ഇത് 4 cm ആകുമ്പോൾ ഇതും 4 cm ആയിരിക്കും ഇനി ഓർത്ത് നോക്കിയേ ഇത് ഒരു പാരലലോഗ്രാമായി സെപ്പറേറ്റ് ഒരു പാരലലോഗ്രാമായി ഇത് 2 cm ആണെങ്കിൽ ഇതും എത്ര വരും 2 cm അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എത്രയായിരിക്കും ടോട്ടൽ 7 cm ആണ് അതിൽ നിന്ന് ഇത്രയും 2 cm പോയി അപ്പോൾ 7 - 2 = 5 cm എന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് 4 എന്താണ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ ഐസോസ്ലസ് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ 5 cm വരയ്ക്കാം ദെൻ കോമ്പസിൽ 4 cm ഇവിടുന്ന് എടുക്കുക ഇവിടുന്ന് എടുത്ത് ആർക്ക് വരച്ച് അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയ ട്രയാങ്കിൾ കിട്ടും എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 cm ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 cm അത് തമ്മിൽ നമ്മൾ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറും കിട്ടും ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ടീച്ചർ ഈ 7 cm തന്നെ അങ്ങ് വരയ്ക്കുവാണ് എന്നിട്ട് അതിനകത്ത് നിന്ന് ട്രയാങ്കിളിൻ്റെ ഭാഗം മാത്രം നമ്മൾ മാർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ 7 cm എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ടിയത് ഈ 5 cm ആണ് നമുക്ക് ട്രയാങ്കിളിന് വേണ്ടിയത് അല്ലേ അപ്പം ട്രയാങ്കിളിന് വേണ്ടിയ ആ 5 cm ഇവിടെ വരെയാണ് അപ്പോൾ ട്രയാങ്കിളിന് വേണ്ടിയത് 5 cm എടുത്തു ഇത് 2 cm ആണ് ഓക്കെ അടുത്ത നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് 4 cm സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യണം 4 cm സ്കെയിലിൽ മെഷർ ചെയ്യണം 4 cm മെഷർ ചെയ്തിട്ടുണ്ട് അപ്പോൾ 4 cm നമ്മൾ ഇവിടെ നിന്ന് ഒരാർക്ക് വരച്ച് 4 cm വരത്തക്ക രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ നിന്നും മറ്റൊരാർക്കൂടെ വരച്ചു അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഈ ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് നമ്മൾ ഈ 2 sides നമ്മൾ ഇതേപോലെ വരച്ച് കഴിയുമ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്നുള്ള 2 cm അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നിന്നുള്ള 2 cm ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്നുള്ള
2 cm വരയ്ക്ക പിന്നെ ഇവിടുന്ന 4 cm മേലോട്ട് ആർക്ക് വരയ്ക്ക അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോ തന്നെ ചെയ്തേക്കാം നമ്മൾ ഓൾറെഡി എടുത്ത മാർക്ക് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആ 4 cm നോക്കിയേ ഇത് 4 cm തന്നെയല്ലേ യെസ് 4 cm ആ 4 cm നമ്മൾ ഇവിടുന്ന ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് പിന്നെ വേണ്ടി നമുക്ക് 2 cm അപ്പം 2 cm ഇവിടുന്ന ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് 2 cm വേണ്ടത് ഇങ്ങനെ വരും അപ്പോൾ അത് ആർക്ക് ജോയിൻ ആകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 cm ഒന്നുകൂടി എടുക്കുവാണ് യെസ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം ഇവിടുന്ന ഇവിടുന്നുള്ളത് ഇങ്ങോട്ടും ജോയിൻ ചെയ്യണം അത്രയേ ഉള്ളൂ ഇനി ചെയ്യാനായിട്ട് ഓക്കേ അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുവാണ് ഇവിടെ ജോയിൻ ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈ ഇങ്ങോട്ടും കൂടെ ജോയിൻ ചെയ്തു ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫിഗറാണ് നമ്മളോട് പറഞ്ഞ് ക്യാൻ യു ഡ്രോ ദ ട്രപ്പീസിയം ഷോൺ എബോ തന്നിരിക്കുന്ന ആ ട്രപ്പീസിയം വരയ്ക്കാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് റഫ് ഫിഗർ ആയിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിഗർ വരച്ച് കഴിയുമ്പോൾ 5 + 2 = 7 cm ദിസ് ഈസ് 2 cm ദെൻ ദിസ് വൺ ഈസ് 4 cm ആൻഡ് ദിസ് വൺ ഈസ് 4 cm അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ ഏത് നമുക്ക് തന്നിരുന്ന ഈ 4 സ്പെസിഫിക്കേഷൻ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ 4 സൈഡുകളുടെ ലെങ്ത് മാത്രമായിരുന്നു തന്നിരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ ഒരു ട്രപ്പീസിയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഐസോസ്ലസ് ട്രപ്പീസിയം എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ഐസോസ്ലസ് അല്ലാതെ വരുന്ന ട്രപ്പീസിയം നമുക്ക് ഇതേപോലെയൊക്കെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാം അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഐസോസ്ലസ് ട്രപ്പീസിയം അല്ലെ ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 മെത്തേഡാണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡ്ജസൻറ്റ് സൈഡ്സും ഇൻ ബിറ്റ്വീൻ ആംഗിളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം അല്ലെങ്കിൽ 4 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും ആ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ട്രയാംഗിൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ ഈ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യും ചെയ്ത് പഠിക്കണം കേട്ടോ നിങ്ങൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വരച്ച് എല്ലാം നല്ല ആക്യുറേറ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ടല്ലേ വരച്ചത് അപ്പോൾ ഇതിങ്ങനെ ചെക്ക് ചെയ്യുമ്പം കറക്റ്റ് 4 cm തന്നെയാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം കറക്റ്റ് 2 cm തന്നെയാണോ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വരച്ചതിനകത്ത് മൈന്യൂട്ട് മിസ്റ്റേക്ക് എങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരിക ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി ഈ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തതല്ലായിരുന്നു കാരണം ഇത് നല്ലൊരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് സമയത്തിൻ്റെ ഒത്തിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അപ്പം പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ട്രപ്പീസിയം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ